ഓ സുമി സുഖായിരിക്കുന്നു. പിന്നെ ബിന്ദുമായി പറഞ്ഞത് നേരന്യാ. സുമി ഏത് നേരം നോക്കിയാലും ആ കുട്ടിക്ക് മൊബൈൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒരു കാർട്ടൂൺ കാണിച്ചു കൊടുത്താലേ അത്ര കുട്ടി അവിടെ അടങ്ങിയിരിക്കുള്ളൂ മൊബൈൽ കൊടുക്കണത്രേ. അല്ല ഭക്ഷണം വായിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ ചോറെന്തെങ്കിലും വായിലേക്ക് ഇറങ്ങണമെങ്കിൽ ഉണ്ടല്ലോ. ആര് പറഞ്ഞു മാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്, അത് വെച്ചു കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും ഓരോരോ കാർട്ടൂണുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഉറപ്പാണ് ആ കുട്ടി ഇത്തിരിയും കൂടെ വലുതാവും, സ്കൂളിലൊക്കെ പോകാറുമ്പോഴേക്കും കണ്ണട വേണ്ടി വരും, കണ്ണ് കാണാണ്ടൊക്കെ ആവും. എന്താ പറയുക, ആ മൊബൈലിൽ നിന്ന് കണ്ണ് മാറ്റൂല ആ കുട്ടിയൊന്നും. ഞാനൊന്നും ആ കുട്ടിയുടെ മൊബൈലിലിരുന്നു എന്ത് ഫോണാ നോക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് തട്ടി മാറ്റണു നമ്മളെ. ആ എന്തായാലും കണ്ണട വെക്കേണ്ടി വരും. അതെയാ ബ്രെയിൻ ട്യൂമറൊക്കെ വരുമോ? അയ്യോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ക്യാൻസറൊക്കെ വരുമോ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ സുമി ഇങ്ങനെയൊക്കെ ചെയ്യണേ? അടുപ്പും വിവരമുള്ളല്ലേ, ഇതൊക്കെ വച്ചു കൊടുക്കാവോ? എന്താണേ ശരിയമ്മ. ഏട്ടാ രൂപേട്ടാ, രൂപേട്ടൻ പോയപ്പോൾ കണ്ടായിരുന്നു അവിടെ ആ കൊച്ചിന് ഏത് നേരം നോക്കിയാലും ആ സുമി മൊബൈൽ വെച്ച് കൊടുക്കല. ആ ഭക്ഷണം കഴിക്കാൻ മൊബൈൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ലായെന്ന് ആ ശ്രദ്ധിച്ചായിരുന്നല്ലേ. അങ്ങനെ ഓരോന്നിനും ഇനിയിപ്പോൾ ഭക്ഷണം ഇങ്ങോട്ട് ഇറങ്ങാൻ മൊബൈലായതുകൊണ്ട് ഇനി വന്ന് വന്ന് പോയി കഴിഞ്ഞാൽ ഇനി അപ്പിടാനും ചിലപ്പോൾ മൊബൈൽ ഉണ്ടല്ലെങ്കിൽ അപ്പി പോകണ്ടാവില്ല കൊച്ചിൻ്റെ. ഈ കണക്കിന് വഴി എങ്ങനെ അങ്ങനെ വരണ്ടാവുള്ളൂ. അല്ലേ ഇങ്ങനെയൊക്കെ മൊബൈൽ വെച്ചു കൊടുക്കാവോ കുട്ടികൾക്ക്? ശോ അത് ഇഷ്ടമുള്ള പാട്ട് ഇപ്പോഴും ഇങ്ങനെ സെലക്ട് ചെയ്യും, ആ ഇന്ന കറക്റ്റുമ്പോൾ ഇങ്ങനെ 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 കാണിക്കും. പഠിക്കാനും കൂടെ പോയി തുടങ്ങിയിട്ടില്ല ആ കുട്ടി. എന്നിട്ടാ എന്തൊക്കെയാന്നാലും നമ്മുടെ ഈ മോനെ, ഞാൻ മൊബൈല് കൊടുക്കൂല, ഞാൻ കാണിച്ചും കൊടുക്കൂല, ഒന്നുമില്ല കാർട്ടൂണും കാണിക്കില്ല ഒന്നും കാണിക്കില്ല നമ്മുടെ കുട്ടീനെട്ടാ. അത് ഉറപ്പുള്ള കാര്യമാണ്. നീ അത് കാണിച്ചു കൊടുക്ക, ഇത് കാണിച്ചു കൊടുക്ക, എനിക്ക് നേരമില്ല ഇങ്ങനെയൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. നമ്മളങ്ങോട്ട് ഷെയർ ചെയ്ത് ജോലിയൊക്കെ അങ്ങോട്ട് ചെയ്യുക. കുട്ടിയുടെ കാര്യം ഒരാൾ നോക്കുമ്പോൾ മറ്റാൾ ജോലി ചെയ്യുക, അങ്ങനെ ചെയ്തോളാം. ഒരു മൊബൈല് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ലാട്ടാ. എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവണം. എന്തെങ്ങനെയൊക്കെ അയ്യോ രമേച്ചി, ഇതെന്തുട്ടി കിടന്ന് കാണിക്കണേ? നീ അങ്ങോട്ട് പോയേ, അങ്ങോട്ട് പോയേ, വല്ല കാർട്ടൂണും ഇരുന്ന് കാണും. ഒരു പണിക്ക് ഇരട്ടി പണി ഉണ്ടാക്കും. ഇപ്പോൾ പൊക്കോളൂ പൊക്കോളൂ, ആ കൈയൊക്കെ കഴുകിയിട്ട് ഇത് ടാപ്പ് പോയിരുന്ന് കണ്ടോളൂ. ദീദി ഇതെന്താ നോക്കി? ആ അത് കണ്ടിട്ട് ഇതെങ്കിലും കണ്ടിട്ടെങ്കിലൊന്ന് വാ തുറന്നാൽ മതിയായിരുന്നു. ഏ ദീദി നോക്ക് നോക്ക്, ആ അതന്നെ. അതെ അമ്മേനോട് അവൻ ഇംഗ്ലീഷിലാ സംസാരിച്ചേ. ആ അതവൻ ഈ കാർട്ടൂൺ കണ്ട് പഠിച്ചേക്കണതാ. അവന് മലയാളം കാർട്ടൂൺ അത്ര ഇഷ്ടമല്ല, ഇംഗ്ലീഷാ കാണൂലേ, അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചേക്കണേ. ആ അതന്നെയല്ലേ അമ്മേരസ്, അവൻ സ്കിപ്പ് ആഡും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വോയിസ് പറയാമല്ലോ, അപ്പോൾ അവനിങ്ങനെ സ്പൈഡർമാൻ കാർട്ടൂൺ പ്ലീസ് ആ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അറിയാം, ഇപ്പോഴുള്ള പിള്ളേരുടെ ഒരു കാര്യേ ഒന്നും പറയണ്ട.